ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. ശശികലാസ് ബ്ലോസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വേറിട്ടൊരു വിശേഷവുമാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അതായത്, ഞാൻ കഴിഞ്ഞ ദിവസം അറിയാനിടയായ ഒരു കാര്യമാണ്. പാല് തിളപ്പിച്ച് തണുപ്പിച്ചിട്ട്, അത് വെള്ളം കൂട്ടാതെയാണ് തിളപ്പിക്കുന്നതെങ്കിൽ, അങ്ങനെ തിളപ്പിച്ച് തണുപ്പിച്ചിട്ട് അതിൽ ഒരു മൂന്ന് പച്ചമുളക് ഇട്ട് വയ്ക്കുക രണ്ട് ദിവസത്തേക്ക്. അങ്ങനെ രണ്ട് ദിവസം ഇട്ട് വെച്ച് മൂന്നാം ദിവസം എടുത്താൽ അത് തൈരാക്കി മാറ്റാമെന്നൊരു അറിവ് എനിക്ക് കിട്ടി. അപ്പോൾ ഞാനതൊന്ന് പരീക്ഷിച്ച് നോക്കിട്ടേ. അങ്ങനെ പരീക്ഷിച്ച തൈരാണ് ഈ ഇരിക്കുന്നത്. പുളിച്ചിട്ടുണ്ട്, എന്നാൽ കട്ടപ്പുളിയുണ്ടെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ പാലിൽ പച്ചമുളക് ഇട്ടാൽ തൈരാക്കാം എന്നൊരു വിദ്യ കിട്ടിയപ്പോൾ ഞാൻ ഒന്ന് പ്രയോഗിച്ച് നോക്കിയതാണ്. അപ്പോൾ അറിവിൻ്റെ ഒരു ഏട് എന്ന തരത്തിൽ ഞാനിത് നിങ്ങൾക്ക് ഷെയർ ചെയ്യുകയാണ്. നിങ്ങളിതൊന്ന് ചെയ്തു നോക്കുക. നല്ല കട്ട തൈര് കിട്ടണമെന്നുണ്ടെങ്കിൽ വെള്ളം ചേർക്കാതെ പാല് തിളപ്പിച്ചിട്ട് അതിനുള്ളിൽ അത് തണുത്തതിന് ശേഷം ഈ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ പച്ചമുളക് ഒടിച്ചിത് ഇട്ട് വയ്ക്കുക. ഒരു രണ്ട് ദിവസത്തിന് ശേഷം എടുത്ത് ഉപയോഗിക്കാൻ നോക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു അറിവാണ് ഇന്ന് നിങ്ങൾക്ക് എൻ്റെ വക. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഇൻഫോർമേറ്റീവ് എന്ന് കണ്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കണേ. ഓക്കെ, താങ്ക് യു.